എല്ലാവർക്കും പുതിയ പൊടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഴം കൊണ്ട് ഉണ്ടാക്കുന്ന വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് സമയം കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പഴം കൊണ്ടുള്ള ഒരു കട്ട്ലെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഒരു 3 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പഴുത്ത പഴമാണ്. അപ്പൊ ഈ 3 പഴം നമുക്ക് ആദ്യം ഒന്ന് ചെറിയ പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ അത് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇപ്പം നെയ്യ് ചൂടായിട്ടുണ്ട്. അതിനോട്ട് നമ്മൾ കട്ട് ചെയ്ത പാല അതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം. നെയ്യിൻ്റെ ഒരു ടേസ്റ്റിൽ നന്നായിട്ടൊരു ചെറിയൊരു മഞ്ഞ കളറാവുന്നത് വരെ ഒന്ന് വഴക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് 1-2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ്. അതിൻ്റെ കൂടെ 4 പീസ് ഏലക്കായും കൂടി ഇട്ട് ചേർത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാരയുടെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിന് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലോട്ട് 1/2 മുറി തേങ്ങ കേട്ടോ. തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇറക്കി ഒഴിച്ചെടുക്കാം. അപ്പോൾ അത് പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് എല്ലാം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തീ നമുക്ക് ഓഫ് ചെയ്തിടാം. ഇനി ഇത് ചൂടാറിയതിൻ്റെ ശേഷം നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ പഴമൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോളുകളാക്കി പിടിക്കാം. നമ്മളൊരു കട്ട്ലെറ്റിൻ്റെ ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കാം. ഇതുപോലത്തെ ഒരു ചെറിയ പീസ് എടുത്ത് അത് കയ്യിലിട്ടിട്ട് തന്നെ ഒന്ന് അങ്ങോട്ട് പ്രസ് ചെയ്താൽ മതി. ഇതുപോലെ ചെയ്താൽ മതി. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അത് ഞാൻ എല്ലാം അത് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ബാറ്റർ മൈദേൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല ലൂസ് ഒന്നുമില്ല കേട്ടോ. അത്യാവശ്യം ഒരു വെള്ളത്തിൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുറച്ച് റസ്ക് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ബ്രെഡ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ബ്രെഡ് ഒന്ന് പാനിലിട്ട് ഫ്രൈ പാനിലിട്ട് ഒന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം ഒന്ന് പൊടിച്ചെടുത്താലും മതി. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ നമുക്ക് ബാറ്ററിലൊന്ന് മുക്കിയെടുക്കാം. അത് അതിൻ്റെ കൂടെ തന്നെ ആ റസ്കിൻ്റെ ഒരു പൊടിയിൽ നന്നിട്ടൊന്ന് 2 സൈഡും ആക്കിയെടുക്കാം. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ നന്നായിട്ട് കുറച്ച് വെക്കണം. അത് ബ്രെഡ് ഗ്രാംസ് ആകുകൊണ്ട് തന്നെ പെട്ടെന്ന് പുറം കരിഞ്ഞു പോകും. അത് ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ബോർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും. 1-5 മിനിറ്റ് സമയമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ താഴെപ്പെട്ടിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണും വരേക്കും. Bye-bye.